afternoon, Maria. Kaumudi headlines like swagatham, powered by ARMC, presented by Lunars. തെറ്റും തിരുത്തും ചാവേർ തന്ത്രവും. തെറ്റു ചെയ്തത് മുഖ്യമന്ത്രി എന്ന് ആർ ബാലകൃഷ്ണപിള്ള. ആ തെറ്റു തിരുത്തിയിട്ട് മതി ഉപദേശമെന്ന് വെല്ലുവിളി. മുന്നണി യോഗത്തിലേക്ക് ക്ഷണിക്കാതിരുന്നത് അപരാധം. ചാവേറായ പി പി തങ്കച്ചനെ കൊണ്ട് തീരുമാനങ്ങൾ പറയിക്കരുത്. മാണിയെക്കുറിച്ച് മുഖ്യമന്ത്രിയെ അറിയിച്ചത് ബിജു രമേശ് ഉന്നയിച്ചതിലും വലിയ ആരോപണങ്ങൾ. ഉമ്മൻചാണ്ടി സ്വീകരിച്ചത് തന്നെ അവഹേളിക്കുന്ന നിലപാട്. യു ഡി എഫിൽ തുടരുമെന്നും ബാലകൃഷ്ണപിള്ള, പക്ഷേ മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കില്ല. നയതന്ത്രത്തിലെ നയവും മുഖവും. ഒബാമയുടെ മടക്കത്തിനു പിന്നാലെ നയതന്ത്ര മുഖമാറ്റം. യു എസിലെ ഇന്ത്യൻ സ്ഥാനപതി എസ് ജയശങ്കർ പുതിയ വിദേശകാര്യ സെക്രട്ടറി. തീരുമാനം മോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ രാത്രി ചേർന്ന യോഗത്തിൽ. സുജാത സിംഗിനെ നീക്കം ചെയ്ത നടപടിക്കെതിരെ കോൺഗ്രസ്. ജയശങ്കർ ഇന്ത്യ യു എസ് ആണവ കരാർ ചർച്ചകൾക്ക് പിന്നിലെ മുഖ്യ കഥാപാത്രം. കേന്ദ്ര തീരുമാനം ഒബാമയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന ആക്ഷേപം. നിയമന തീരുമാനം വന്നയുടൻ ജയശങ്കർ സ്ഥാനമേറ്റു. മുൻഗാമിയുടെ നയങ്ങൾ പിന്തുടരുമെന്ന് പുതിയ വിദേശകാര്യ സെക്രട്ടറി. കഥാന്ത്യത്തിൽ കലഹരംഗം. കോഴയുടെ കഥാന്ത്യത്തിൽ മാണിയും ജോർജും തമ്മിൽ വാക്കേറ്റം. പരസ്യ വെല്ലുവിളി കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗത്തിൽ. മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ മാണി പറ്റിച്ചെന്ന് ജോർജ്. താൻ രാജിവെക്കണമെന്ന് പറയാൻ ജോർജ് ആരെന്ന് മാണി. ആരോപണം ഉയർന്നയുടൻ മാണി മാറി നിൽക്കണമായിരുന്നുവെന്ന് യോഗത്തിൽ അഭിപ്രായം. വാദമുഖം ജോർജ് അനുകൂലി ടി എസ് ജോണിൽ നിന്ന്. മാപ്പും വിലക്കും ഒരു വഴി, വെല്ലുവിളി മറുവഴി. പിള്ളയ്ക്കും ജോർജിനും യു ഡി എഫിന്റെ താത്കാലിക മാപ്പ് അനുസരിക്കാൻ ഉറച്ച് ജോർജ്. ഉപദേശികൾ തിരുത്തട്ടെ എന്ന് ബാലകൃഷ്ണപിള്ള. കോഴക്കാര്യത്തിൽ മുന്നണി മര്യാദകൾ ലംഘിച്ച പിള്ളയ്ക്കും പി സി ജോർജിനും തെറ്റുതിരുത്തി യു ഡി എഫിൽ തുടരാം. പൊതുവികാരം ഉൾക്കൊള്ളാൻ ജോർജിന് സമ്മതം. അഴിമതി കണ്ടാൽ അടങ്ങില്ലെന്ന് പിള്ള വീണ്ടും. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം. നമസ്കാരം.